കൃഷ്ണ ഗുരു ആയിരപ്പ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ, നല്ല സന്തോഷത്തിലാണ്. എന്തൊരു ഭംഗിയുള്ള കളപ്പ ചാർത്താണ് അറിയോ ചാർത്തിരിക്കണ, അസലായിട്ട് ചാർത്തിയിട്ടുണ്ട്. ഒരു വെണ്ണക്കണ്ണനെയാണ് ചാർത്തിരിക്കണത്. കാലുമിൽ ചോന്ന പട്ട് പോലത്തെ അങ്ങനത്തെ പൊന്തളയാണ് ചാർത്തിരിക്കണത്. കാല് പിണച്ചു വെച്ചിട്ടുണ്ട്. നാ ഓടക്കൊള്ളി പിടിച്ചുകൊണ്ടല്ല കേട്ടോ, കാല് വെറുതെ പിണച്ചു വെച്ചതാണേ. ഇടത്തെ കയ്യിൽ ഓടക്കൊള്ളി പിടിച്ചുകൊണ്ടാണ്, വലത്തെ കയ്യിൽ വെണ്ണയുണ്ട്. കാല് പിണച്ചു വെച്ചിട്ടുണ്ട്. പട്ട് കോണ കൊടുത്തിട്ടുണ്ട്. അരയിൽ കിങ്ങിണി കെട്ടിയിട്ടുണ്ട്. ആ കുമ്പേനോട് ചേർന്ന് കിങ്ങിണി കിടക്കുന്നുണ്ട് കേട്ടോ. അധികം തടിയില്ല കണ്ണനെ, തടി അധികം ഇല്ലാത്തൊരു കണ്ണനെയാണ് ചാർത്തിരിക്കണത്. ഒരു സ്വർണ്ണമാല, നല്ലൊരു സ്വർണ്ണമാല കഴുത്തിൽ ചാർത്തിയിട്ടുണ്ട്. കഴുത്തിനോട് ചേർന്നൊരു ചെറിയൊരു മാല ചാർത്തിയിട്ടുണ്ട്. നല്ല ഭംഗിയിലാണ് കണ്ണൻ നിൽക്കണത്. കാല് പിണച്ചു വെച്ചുകൊണ്ടാണ് നിൽക്കണത്. വലത്തെ കയ്യിൽ വെണ്ണ പിടിച്ചിട്ട് ഇപ്പൊ കഴിക്കുന്ന തയ്യാറായിട്ട് നിൽക്കണ പോലെ കണ്ണൻ ഒരു ഭാവം. ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നമ്മളെ നോക്കി നിൽക്കുക. കാതിൽ ചെവിപ്പൂകൾ ചാർത്തിയിട്ടുണ്ട്. നെറ്റീമിൽ ഗോപി ചാർത്തിയിട്ടുണ്ട്. ഒക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. കണ്ണൻ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ വെണ്ണക്കണ്ണൻ എല്ലാവരും മനസ്സിലാന്ന് വിചാരിക്കണേ. നല്ല സന്തോഷം കിട്ടും, നമുക്കൊരു സംശയമില്ലാത്ത കാര്യം. പൊന്നിൻ കിരീടം ചാർത്തിയിട്ടുണ്ട് കണ്ണൻ. മൂന്ന് തിരുമുടി മാലയ ചെറിയൊരുണ്ണി കണ്ണനെയാണ്. മൂന്ന് തിരുമുടി മാലയാണ് തല തിരുമുടിയിൽ ചാർത്തിരിക്കണത് കേട്ടോ. ഒരു വെള്ള തിരുമുടി മാല, ഒരു വെള്ളയും ചുവപ്പും തിരുമുടി മാല, പിന്നെ വെള്ളയും ചുവപ്പും വേറെ എന്തോ കേട്ടൊരു തിരുമുടി മാല. അങ്ങനെ മൂന്ന് തിരുമുടി മാലകൾ ചാർത്തിയിട്ടുണ്ട് കണ്ണന്. അതുപോലെ ഒരു രണ്ടുണ്ടമാലകളാണ് ചാർത്തിരിക്കണത്. ഒരു വെളുത്തൊരുണ്ടമാല, പിന്നെ വെള്ളയും ചുവപ്പും വെച്ച് അങ്ങനെ ഒരു ഉണ്ടമാല. അങ്ങനെ രണ്ടു ഉണ്ടമാലകളും ചാർത്തിയിട്ടുണ്ടേ കണ്ണന്. ഈ രണ്ട് ഉണ്ടമാലകളുടെയും മൂന്ന് തിരുമുടി മാലകളുടെയും നടുവിൽ നമ്മുടെ കണ്ണൻ കാല് പിണച്ച് വെച്ച് വലത്തെ കയ്യിൽ വെണ്ണയും ഇടത്തെ കയ്യിൽ ഓടക്കൊള്ളിയായിട്ട് ഇങ്ങനെ നിൽക്കണ ചെറിയൊരു ഉണ്ണിയാ. തടി കുറഞ്ഞ മെടുക്കനായിട്ടൊരു ഉണ്ണിട്ടോ. നല്ല ഭംഗിയുണ്ടേ കാണാൻ. എല്ലാവരും അതൊന്ന് മനസ്സിൽ വിചാരിച്ച് നല്ലോണം ഒന്ന് നാമം ജപിച്ചോളൂ കേട്ടോ. നമ്മുടെ കണ്ണൻ സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത്, നമുക്ക് സന്തോഷം ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പം എല്ലാവരും സന്തോഷമായിട്ടിരുന്ന് ആ കണ്ണനെ മനസ്സിൽ നല്ലോണം വിചാരിച്ച് കൈവടിയരുതേ കണ്ണാ, കൈവടിയരുതേ ഞങ്ങളെ ഭക്തന്മാരെ അനുഗ്രഹിക്കണേ കണ്ണാ. നാരായണ 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 ഹരേ.